വയനാട് പാർലമെന്റ് മണ്ഡലം കോൺഗ്രസ് ലീഡേഴ്സ് മീറ്റ് മുക്കം ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ നടന്നു. പരിപാടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം നടന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലും വയനാട്ടിലും വിജയിച്ച രാഹുൽഗാന്ധി വയനാട് പാർലമെന്റ് സീറ്റ് രാജിവെക്കുകയും പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി വയനാട് പാർലമെന്റ് മണ്ഡലം ലീഡേഴ്സ് മീറ്റ് മുക്കം ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ നടന്നു. രാഹുൽഗാന്ധി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാഗാന്ധിയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ചർച്ചയാണ് പ്രധാനമായും യോഗത്തിൽ നടന്നത്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ലീഡേഴ്സ് മീറ്റ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാജ്യമാകെ ഉറ്റുനോക്കിയ ഭീതിജനകമായ അന്വേഷണം നടന്ന ഒരു പാർലമെന്റ് ആയുധങ്ങളില്ലാതെ അടരാടിയവരാണ് നമ്മൾ കോൺഗ്രസ്സുകാർ. ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്തവണ്ണം നീതി നിഷേധിക്കപ്പെട്ട് അങ്ങനെ ആയുധമില്ലാതെ പോരാടി. പിന്നെ അത് കൂടാതെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വർഷം മുമ്പേ തന്നെ തുടങ്ങിയ പ്രീ പോൾ സർവേകൾ. കോൺഗ്രസിന് 35 സീറ്റ്, 45 സീറ്റ്, NDA BJP 400 സീറ്റ്. അപ്പോൾ അന്തരീക്ഷത്തിലും അറ്റ്മോസ്ഫിയറും നടന്ന ഇലക്ഷനിൽ നമ്മൾ ഭരണം കിട്ടിയില്ല, പക്ഷേ ഭരിക്കുന്നില്ലെങ്കിലും ജയിച്ച മുന്നണിയായിട്ട് ഇന്ത്യ മുന്നണി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ. യോഗത്തിൽ വണ്ടൂർ MLA AP അനിൽകുമാർ, KPCC ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൗക്കത്ത്, ആലിപ്പറ്റ ജമീല, DCC പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KE പ്രവീൺകുമാർ, VS ജോയ്, തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ അസംബ്ലി മണ്ഡലങ്ങളിലെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയങ്കാഗാന്ധി അടുത്തുതന്നെ മണ്ഡലത്തിലെത്തുമെന്നും KC വേണുഗോപാൽ യോഗത്തിന് ശേഷം പറഞ്ഞു. എന്തായാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ, വരും, തീയതി തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് വരും. ന്യൂസ് ബ്യൂറോ മുക്കം.